സദൃശ്യവാക്യങ്ങൾ 16:3 നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് എന്തൊക്കെ ലക്ഷ്യങ്ങളാവും ഉണ്ടാവുക? ഉദാഹരണത്തിന്, തൻ്റെ നിലം കൃഷി ചെയ്യുന്ന ഒരാളുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും? ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് കൊണ്ട് തനിക്ക് ജീവിക്കണം, കുടുംബത്തെ പുലർത്തണം, സമ്പാദിക്കണം തുടങ്ങിയവയായിരിക്കും. ഭൂമിയിലെ ജീവിതം സുഖകരമാക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യണമെന്നാണ് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത്. ബാബേൽ ഗോപുരം പണിയുമ്പോൾ മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇനി ഒരിക്കലും ദൈവത്തിന് തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയരുത് എന്നായിരുന്നു. കേവലം വാക്കുകൊണ്ട് പ്രപഞ്ചത്തെയും അതിലുള്ളതിനെയും ഉണ്ടാക്കിയ ദൈവത്തെ അവർ എത്ര ചെറുതായാണ് മനസ്സിലാക്കിയത്. എന്നിട്ടും ദൈവം അതിന് തക്ക നിലയിൽ അവരെ ശിക്ഷിച്ചില്ല. അതേസമയം ശലോമോൻ അതിമനോഹരമായ ഒരു മന്ദിരം പണിത് അത് ദൈവത്തിന് സമർപ്പിച്ചു പറഞ്ഞു, ദൈവം തന്നത് ഉപയോഗിച്ച് മാത്രമാണ് ഇതൊക്കെയും ഉണ്ടാക്കിയത് എന്നത്രേ. ദൈവത്തിന് നിർമ്മിക്കുന്ന മന്ദിരമെന്ന് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, അറിവ്, കഴിവുകൾ, അവയിലൂടെ നേടുന്ന സകലതും ദൈവത്തിന്റെ സഹായത്താലും കൃപയാലും മാത്രമാണെന്ന് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിൽ സന്തോഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാൻ നാം മുതിരുകയില്ല. ജീവിതത്തിലെ സകല നേട്ടങ്ങളും ദൈവത്തിന്റെ കൃപയാലാണെന്ന് വിശ്വസിക്കുമ്പോൾ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സാധ്യമാക്കാൻ ദൈവം സഹായിക്കും. പ്രവൃത്തിയെ സമർപ്പിക്കുക എന്നതിന് ഇവിടെ മറ്റൊരു അർത്ഥമുള്ളത് ഭാരിച്ച പ്രവൃത്തികളെ ദൈവത്തിൽ അർപ്പിക്കുക, ദൈവത്തിലേക്ക് ഉരുട്ടിക്കൊടുക്കുക എന്നൊക്കെയാണ്. ഭാരം ചുമന്നു തളർന്ന ഒരാൾ തന്നെക്കാൾ ശക്തനായ ഒരാളുടെ തോളിലേക്ക് അത് കൈമാറുന്നതുപോലെ നമ്മുടെ ഉദ്ദേശ്യങ്ങൾ പൂർത്തിയാകാൻ, വഴിമധ്യെ തളർന്നു പോകാതിരിക്കാൻ സകല ഭാരവും ദൈവത്തിൽ അർപ്പിക്കുക. കുഴഞ്ഞു പോകാതെ, പരാജിതരാകാതെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവത്തിൽ സകല പ്രവൃത്തികളും അർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.